കൊച്ചി പവർ ഹൈവേ ഇതൊക്കെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഓർത്തു പോകാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്, 2005 ആ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2016 LDF അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആയിരുന്നു പദ്ധതി നടത്തുന്നത്. അവർ സ്ഥലം വിട്ടു പോയിരുന്നു, അവരെ തിരിച്ചു വിളിച്ചു. 1300 കോടി രൂപ ചെലവ്, 50 കോടി രൂപയോളം നഷ്ടപരിഹാരം, 130 കോടി രൂപയോളം KSEB ആണ് വഹിച്ചത്. സംസ്ഥാന സർക്കാർ 130 കോടി രൂപ ചെലവഴിച്ചു. ഇതിലെ 148.3 kilometer ആണ് മൊത്തം ലൈൻ പവർ ഹൈവേ. അതിൽ LDF സർക്കാരാണ് ഈ 148.3 kilometer 138.8 kilometer പൂർത്തിയാക്കിയത്. ടവർ 447 ടവറാണ് സ്ഥാപിക്കേണ്ടത്. അതിൽ 351 പൂർത്തിയാക്കിയതും LDF സർക്കാരിൻ്റെ കാലത്താണ്. അത് വരില്ല എന്നായിരുന്നു കണക്കാക്കിയത്. ഇപ്പോൾ വന്നു, വൈദ്യുതി നല്ല രീതിയിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അതേപോലെ തന്നെ വലിയ ഇതുപോലെ വിവാദമായ ഒരു കാര്യമല്ലെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് പുതുവൈപ്പിലെ LPG ടെർമിനൽ. അവിടെ വലിയ പ്രതിഷേധമായിരുന്നു, അത് കാരണം അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. 2016 പ്രതിഷേധമൊക്കെ ഉണ്ടായി, പക്ഷേ അവർ നാട്ടുകാരുമായി സംസാരിച്ചു, ആ പദ്ധതിയുടെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ 2023 സെപ്റ്റംബറിൽ ഗ്യാസ് സംഭരണം ആരംഭിച്ചു. LPG നിറച്ച ആദ്യ കപ്പൽ 2023 ഒക്ടോബറിൽ വന്നു. 1236 കോടി രൂപയാണ് ആ പദ്ധതിക്ക് മൊത്തം ചെലവിട്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന താല്പര്യം കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് സാർ. അതേപോലെ കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്ത് തന്നെ അത്തരമൊരു പദ്ധതി പുതുമയുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതായൊരു സ്വന്തം പദ്ധതിയാണത്. അത് കൊച്ചിയുടെ ഗതാഗത മേഖലക്കും മൊത്തം വിനോദസഞ്ചാരത്തിനും വലിയ കുതിപ്പേകുന്ന ഒരു പദ്ധതിയാണ്. 1136 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. അതേപോലെ തന്നെ ഇവിടെ പരാമർശിച്ച തീരദേശ ഹൈവേയും മലയോര ഹൈവേയും, ആ പണി നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് അവയവ മാറ്റിവെക്കലിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സ്ഥാപിക്കാൻ, കോഴിക്കോട് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗതിയിലാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവനന്തപുരത്തെ ലൈഫ് സയൻസസ് പാർക്കിൽ സ്ഥാപിക്കുന്ന മൈക്രോബയോം സെൻറ്റർ ഓഫ് എക്സലൻസ്. ആരോഗ്യരംഗത്തെ പുതിയ സാധ്യതകൾ ഈ കേന്ദ്രത്തിലൂടെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ അതിലെ മികവിൻ്റെ കേന്ദ്രം. അതും ആദ്യഘട്ടത്തിൽ അതിന് പണം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടായി വളരാനാണ് സാധ്യത. അതിൻ്റെ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഇപ്പോൾ കേരളത്തിലെ നഗരങ്ങളുടെ പുനരുജ്ജീവനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 300 കോടി രൂപയുടെ പദ്ധതിയാണ് കണ്ടിട്ടുള്ളത്. സാർ, നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപ വെച്ചാണ് മാസം തോറും നമ്മൾ നൽകാനുള്ളത്. 2011-16 നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പെൻഷനുകൾ കുടിശ്ശികയായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നേരത്തെ ഇവിടെ വ്യക്തമായി കഴിഞ്ഞതാണ്. അന്ന് 34 ലക്ഷത്തോളം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത്. അത് 600 രൂപ നിരക്കിലാണ്, അത് വർദ്ധിപ്പിച്ച നിരക്കാണ്. അതിന് മുൻപുള്ള നിരക്ക് അതിലും കുറഞ്ഞതായിരുന്നു, വിവിധ നിരക്കുകളായിരുന്നു, ഏകീകരിച്ച നിരക്കായിരുന്നില്ല. ക്ഷേമ പെൻഷനുകൾക്കായി UDF സർക്കാർ 5 വർഷം കൊണ്ട് ചെലവഴിച്ചത് 9000 കോടി രൂപയാണ്. അപ്പോൾ അവിടെയാണ് കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് LDF സർക്കാർ 57000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 9000 സ്ഥാനത്ത് 57000 കോടി രൂപ ചെലവഴിച്ചു. 10000 കോടി രൂപയോളം ഓരോ വർഷവും ഇതിനായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ ആകെ പെൻഷൻകാരിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ്
കേന്ദ്ര സഹായം ലഭിക്കുന്നത്. അതിൽ 600 കോടി രൂപയോളം ആണ് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കുന്നത്. അതായത് ഒരു വർഷം ആകെ വിതരണം ചെയ്യുന്ന പെൻഷൻ്റെ 6% തുക പോലും കേന്ദ്രം നൽകുന്നില്ല എന്നർത്ഥം. ഇതാണ് കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ. സർ, ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി നല്ല രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. 31/12/23 വരെ എടുത്താൽ 367,867 വീടുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 23/24 ഡിസംബർ 31 വരെ 25,491 വീടുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തിൽ നല്ല പുരോഗതി ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്.